നമസ്കാരം. ദ ന്യൂ ബിഗിനിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഹൃദ്യമായ കവിത നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചന്ദനക്കട്ടിൽ, ജി ശങ്കരക്കുറുപ്പ്. 1960 പ്രസിദ്ധീകരിച്ച വിശ്വദർശനം എന്ന സമാഹാരത്തിലെ കവിതയാണ് ചന്ദനക്കട്ടിൽ. മലയാള തനിമ നിറഞ്ഞ കവിത, അനാദിയായ മാതൃസ്മരണയാണ് കഥയ്ക്ക് പിന്നിൽ. ഒരു ആനറാഞ്ചി പക്ഷി ഒരു കുട്ടിയെ റാഞ്ചിക്കൊണ്ടുപോയി. എന്നാൽ പിന്നീടുണ്ടായ സംഭവങ്ങൾ കവിതയെ ഭാവ തീവ്രമാക്കുന്നു. വെമ്പല നാട്ടിലെ തമ്പുരാൻ തമ്പുരാട്ടിക്ക് കട്ടിൽ പണിയാനായി കൽപ്പിച്ചതിനാൽ പണിക്കാർ കിഴക്കൻ കാട്ടിലേക്ക് പുറപ്പെടുന്നു. തമ്പുരാട്ടിക്കുള്ള മോഹമല്ലേ തമ്പുരാൻ കൽപ്പിച്ചയക്കയല്ലേ? കട്ടിൽ കളയുവാൻ ആ കിഴക്കൻ കാട്ടിലെ ചന്ദനം തന്നെ വേണം. ആനക്കൊമ്പാവണം മേലാപ്പിന്, ആനമുഖം വേണം കാലുകളിൽ. തടി മൂത്ത ചന്ദനം തന്നെ ആവണം, ഇല്ലാതെ വന്നാൽ ആർക്കും കഴുത്തിൽ തലയുണ്ടാവില്ല എന്നും കൽപ്പിച്ചയക്കുന്നു. ഒരുപാടിടങ്ങൾ പിന്നിട്ട് അവർ സഞ്ചരിച്ചു. കുറച്ചകലെ അരുവിയുടെ വക്കത്തായി ഒരു ചന്ദനം അവർ കണ്ടെത്തുന്നു. ചില്ലയൊന്ന് കൊത്തിയപ്പോൾ നറു ചന്ദനത്തിന്റെ ഗന്ധമുണ്ടായിരുന്നു. വെട്ടേറ്റപ്പോൾ മരത്തിന്റെ മുകളിൽ നിന്നും ഒരു നാദം കേൾക്കുന്നു. വെട്ടല്ലേ കൊത്തല്ലേ നായന്മാരെ, വെട്ടല്ലേ കൊത്തല്ലേ തച്ചന്മാരെ. കോടാലി പിന്നീട് ഉയർന്നില്ല. ഒരു ചെറുപ്പക്കാരൻ മരത്തിന്റെ മുകളിൽ കയറി നോക്കിയപ്പോൾ തുണിയിൽ പൊതിഞ്ഞ ഒരു പെൺകുഞ്ഞിനെയാണ് കണ്ടത്. ആ കുഞ്ഞിനെ ആനറാഞ്ചി പക്ഷി തട്ടിക്കൊണ്ടു വന്നതായിരുന്നു. ആ മരപ്പൊത്തിൽ ഇരുത്തി പോലും ഓമനിച്ച് അങ്ങനെ പോറ്റി പോലും. കൊച്ചുവിരലിന്റെ തുമ്പ് നെഞ്ഞിൽ കൊണ്ടപ്പോഴാ പക്ഷി തൻ മിഴിയിൽ അമ്മ തന്നെ ആർദ്രതയൂറി പോലും അമ്മട്ടു ലാളിച്ചു പോന്നു പോലും. ആ കുഞ്ഞിന്റെ കൊച്ചു വിരൽ തുമ്പ് നെഞ്ചിൽ സ്പർശിച്ചപ്പോൾ പക്ഷിയിൽ മാതൃവാത്സല്യമുണ്ടായി, അതിനെ പോറ്റി വളർത്തി. കുഞ്ഞിനെയും കൂട്ടി ചന്ദനത്തടിയും കൊണ്ട് പണിക്കാർ കൊട്ടാരത്തിലേക്ക് തിരിച്ചു. രാത്രിയായപ്പോൾ പക്ഷിയെത്തി. പക്ഷേ ആ മാതൃഹൃദയം തീങ്ങി. കവിതയിലെ ഈ ഭാഗം ഒട്ടേറെ നൊമ്പരപ്പെടുത്തുന്നതാണ്. താൻ ഓമനിച്ച് പോറ്റിയ കുഞ്ഞിനെ കാണാതെ ആ അമ്മ ദുഃഖിക്കുന്നു. ചിറകിഴും അമ്മ പറന്നു വന്നു. ചിരകാലം ചന്ദനം നിന്ന ദിക്കിൽ മരമില്ല, കൂടില്ല, കുഞ്ഞുമില്ല. മരവിപ്പൂ കേറി അതിനുള്ളിൽ. ആ പാവത്തിന് ഒന്നും കഴിക്കാൻ കഴിഞ്ഞില്ല. ആ രാത്രി ഉറങ്ങാനും കഴിഞ്ഞില്ല. അപ്പോൾ പക്ഷി നിണകണം പോലെന്തോ കണ്ടു. പക്ഷി നിറനിലാവത്ത് കുറച്ചകലെ നിണകണം പോലെ പക്ഷി കണ്ടത് ആ കുഞ്ഞ് തന്നെ പിന്തുടർന്ന് തന്റെ അമ്മ വരാൻ വേണ്ടി തന്നെ പൊതിഞ്ഞിരുന്ന തുണിയുടെ നുറുങ്ങുകൾ അടയാളമായി ഇട്ടതായിരുന്നു. ആ പക്ഷി വേദനിക്കുന്ന ഹൃദയവുമായി അതും പിന്തുടർന്ന് അരമന വാതിലോളം ചെന്നു. പക്ഷേ ആ അമ്മയ്ക്ക് തന്റെ കുഞ്ഞിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും അവസരം ലഭിച്ചില്ല. പിളർന്ന കൊക്കോടെ ആ പക്ഷി കിടക്കുന്നത് കണ്ട് കാവൽ പടയാളികളും കരഞ്ഞു. കവിതയിലെ ഏറ്റവും ഹൃദയസ്പർശിയായ രംഗം ഇതാണ്. താൻ ഓമനിച്ച കുഞ്ഞിനെ ഒരിക്കൽ കൂടി കാണാൻ അതിനെ കഴിയുന്നില്ല. കാലം കടന്നുപോയി. ആ പെൺകിടാവ് വളർന്ന് യൗവന പ്രായമായി. അവളെ തേടി പ്രണയമെത്തി. മറ്റൊരു ചന്ദനക്കട്ടിലുമെത്തി. പക്ഷേ പ്രിയൻ ആ ചന്ദനക്കാട്ടിലേക്ക് ചെന്നിരിക്കാൻ പറയുമ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞു. കവി ഇവിടെ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, അവൾ എന്തിനാവാം കരയുന്നത്? തന്റെ ചിറകാർന്ന അമ്മയെ പറ്റി ആലോചിച്ചിട്ടായിരിക്കുമോ? അതോ ചിറക് വിടർത്തുന്ന ഭാഗ്യമോഷ്ടം? അവളെ തേടി ഭാഗ്യമെത്തി. കൊട്ടാരം, പ്രിയതമൻ, ചന്ദനക്കട്ടിൽ, അതെല്ലാം ഓർത്ത് അവൾ ആനന്ദ കണ്ണിൽ പൊഴുക്കിയാവാം. പക്ഷേ തന്നെ പോറ്റി വളർത്തിയ അമ്മയെ മറക്കാൻ അവൾക്കാവുമോ? ആ ചന്ദനക്കട്ടിൽ കാണുമ്പോൾ അവൾ അമ്മയെ ഓർത്തിരിക്കാം. ശ്രീ ജി ശങ്കരക്കുറുപ്പ് വ്യത്യസ്തമായ ഈ കവിത വളരെ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്നു. ആ പക്ഷിയുടെ നോവ് നമ്മിലും പെയ്തിറങ്ങുന്നു. അതാണ് ഈ കവിതയെ ഇത്ര ആകർഷകമുള്ളതാക്കി മാറ്റുന്നത്. നന്ദി.